ഇപ്പം പല ആപ്പുകൾക്കും അവരുടെ ബീറ്റ പ്രോഗ്രാം ഉണ്ട്. ബീറ്റ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫൈനലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് അത് ടെസ്റ്റ് ചെയ്യണം. ആദ്യം ഇനീഷ്യൽ ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ചില യൂസേഴ്സിന് മാത്രം ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ റോൾ ഔട്ട് ചെയ്യും. അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവർക്കും ആ ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യുക. അപ്പം ഈ ഒരു ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റിന് മുമ്പ് ഈ ഒരു അപ്ഡേറ്റുകൾ ടെസ്റ്റിങ്ങിന് വരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം വാട്സപ്പിലൊക്കെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഈ ഒരു ബീറ്റ പ്രോഗ്രാമിൽ വരാറുണ്ട്. ഇപ്പം വാട്സപ്പിൽ എഡിറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്, മെസ്സേജൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നോർമൽ വാട്സപ്പിൽ ഇപ്പോൾ കിട്ടില്ല. ഇപ്പം ബീറ്റ വെർഷനിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ പലപ്പോഴും പല അപ്ഡേറ്റ്സും വരാറുണ്ട്. ഏറ്റവും കൂടുതൽ വാട്സപ്പിലാണ് ഇതുപോലെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ബീറ്റ പ്രോഗ്രാമിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ വാട്സപ്പിൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പിൻ്റെ ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വാട്സപ്പ് ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബീറ്റ പ്രോഗ്രാം ഇസ് ഫുൾ. അപ്പം വാട്സപ്പ് എടുത്ത് നോക്കിയാൽ മിക്ക സമയത്തും ഇങ്ങനെയാണ് കാണിക്കാറ്. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചിട്ട് നമുക്ക് വാട്സപ്പിൻ്റെ ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിന് ഒരു ട്രിക്ക് ഉണ്ട്. അതെന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പ്ലേ സ്റ്റോർ ആപ്പ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രൗസറിൽ വാട്സപ്പ് ബീറ്റ വെർഷൻ എന്നുള്ളത് സെർച്ച് ചെയ്യുക. വാട്സപ്പ് ബീറ്റ വെർഷൻ, വാട്സപ്പ് ബീറ്റ വെർഷൻ എന്നുള്ളത് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് നമുക്ക് ഇതുപോലുള്ള റിസൾട്ട് കാണാൻ പറ്റും. പ്ലേ സ്റ്റോറിൻ്റെ ഒരു റിസൾട്ടാണ്, പ്ലേ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ആണ്. അതിൽ നമുക്ക് താഴെ വാട്സപ്പ് ബീറ്റ എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ താഴെ നമുക്ക് ബിക്കം എ ടെസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇതിൽ നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു ടെസ്റ്റിംഗ് പ്രോഗ്രാം. ഇവിടെ താഴെ നമുക്ക് ലീവ് ദി പ്രോഗ്രാം എന്നുള്ളതും കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം വാട്സപ്പിൻ്റെ ബീറ്റ പ്രോഗ്രാമിൽ ആഡ് ആയിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഇമെയിൽ ഐ ഡിയിലാണ് ലോഗിൻ ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ യൂസ് ചെയ്യുന്ന അതേ ഇമെയിൽ ഐ ഡി തന്നെ ഇവിടെ യൂസ് ചെയ്യണം. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു ഇമെയിൽ ഐ ഡി അല്ല ഇവിടെ ലോഗിൻ ആയിട്ട് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് മാറ്റുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബീറ്റ പ്രോഗ്രാമിൽ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ബ്രൗസർ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് സെർച്ച് ചെയ്തിട്ട് വാട്സപ്പിൻ്റെ ഇതിലോട്ട് വരിക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ജോയിനിങ് ബീറ്റ എന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബീറ്റയിലോട്ട് ജോയിൻ ആകുമ്പോഴാണ്, കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ ബീറ്റയിൽ ജോയിൻ ആവുന്നതായിരിക്കും. ഇവിടെ അടിയിൽ ലീവ് എന്നുള്ള ഓപ്ഷനും കാണുന്നുണ്ട്. അപ്പം വാട്സപ്പ് ബീറ്റ ഫുൾ എന്ന് കാണിച്ചാലും ഇങ്ങനെ നമുക്ക് വാട്സപ്പിൻ്റെ ബീറ്റ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.